ഹലോ, വെൽക്കം ബാക്ക്. നീ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പഞ്ചാബി സമോസ. പഞ്ചാബി സമോസ എന്ന് പറയുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ്. നമ്മുടെ നാട്ടിൽ സമോസ ആയിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് മൊത്തത്തിൽ. അപ്പം ഇതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ മാവ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ചേർക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർക്കുകയാണ്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും യൂസ് ചെയ്യാം. എന്നിട്ട് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. അധികം കട്ടിയാക്കണ്ട, കുറച്ച് സോഫ്റ്റായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി. കൂടുതൽ കുഴക്കാനൊന്നും വേണ്ട. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിനുള്ള മസാല ഉണ്ടാക്കാം. ഇത് വെജ് മസാലയാണ്. നമ്മുടെ സമോസ പോലെ ചിക്കനൊന്നും ചേർത്തിട്ടല്ല ഉണ്ടാക്കണം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരു പാനിലേക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകവും വലിയ ജീരകവും, പിന്നെ 1 ടീസ്പൂണ് മല്ലി, പൊടിക്കാത്ത മല്ലി, ഒന്നും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പട്ടാണി ചേർക്കുകയാണ്. പച്ച പട്ടാണി വേവിച്ചതാണ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ്, പൊട്ടേറ്റോ. ഇത് ഒരു 4 മീഡിയം സൈസിലുള്ള പൊട്ടേറ്റോ വേവിച്ച് വെച്ചതാണ്, വേവിച്ച് ഉടച്ച് വെച്ചത്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലാസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഏത് മുളക് പൊടി ആയാലും പ്രശ്നമില്ല. പിന്നെ 1 ചെറിയ ടീസ്പൂൺ ഗരം മസാല, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുകയാണ്. പിന്നെ ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളോട് ചേർക്കാനുണ്ട്. 1 പച്ചമുളക് ചോപ്പ് ചെയ്തത്, പിന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മസാല റെഡിയാണ്. ഇനി ഇത് നേരത്തെ കുറച്ച് മാവിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യണം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് എടുത്തിട്ട് ചെറിയ ബോൾസ് എടുത്ത് നമുക്ക് പരത്തിയെടുക്കണം. ഇത് ഒരു റൗണ്ടിലല്ല, ഓവൽ ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി. കറക്റ്റ് ഷേപ്പ് ആവണമെന്നില്ല, ഒരു ഏകദേശം ഒരു ഓവൽ ഷേപ്പിൽ. അപ്പോൾ ഇത് പരത്തി കഴിഞ്ഞിട്ട് നടുവൊന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ബോള് പരത്തിയാൽ നമുക്ക് 2 സമോസ ഉണ്ടാക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ആദ്യം ഇതിൻ്റെ സൈഡിൽ വെള്ളം തേച്ച് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഒട്ടിച്ച് കൊടുക്കാം. 2 സൈഡിനും മിഡിലേക്ക് ആക്കിയിട്ട് ഒരു കോൺ ഷേപ്പിൽ ഇത് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു കോണായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല, പൊട്ടേറ്റോൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഫില്ലാവുന്നവർ ചേർക്കാം. മസാല ഇട്ടതിന് ശേഷം വീണ്ടും ഇതിൻ്റെ
ചുറ്റിൽ നമ്മൾ വെള്ളം തേച്ച് കൊടുത്ത് ബാക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫോൾഡ് ചെയ്തിട്ട് രണ്ട് അറ്റവും കൂടി ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക വന്നിച്ചിട്ട്. അപ്പോൾ നമുക്ക് ദേ ഈ ഒരു ഷേപ്പിൽ കിട്ടും. നമ്മുടെ സാധാരണ സമോസൻ്റെ ഷേപ്പല്ല, ഈ ഒരു കോൺ ഷേപ്പിലാണ് പഞ്ചാബി സമോസ ഉണ്ടാവാറ്. ഒരെണ്ണം കൂടി കാണിച്ചു തരാം. നമ്മളാദ്യം ഈ ഒരു പരത്തി വെച്ച് മുറിച്ച് ആ ഒരു ഇതെടുത്തിട്ട് വെള്ളം തേച്ച് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് ഒരു കോൺ ഷേപ്പിൽ ഉണ്ടാക്കി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച മസാല ആഡ് ചെയ്യാം. ഫില്ലായിട്ട് വീണ്ടും ഇതിൻ്റെ ചുറ്റിലും വെള്ളം തടവിട്ട് ബാക്ക് ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡും കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പം സമോസ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ റെഡിയാവും. എല്ലാ സമോസ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചെറിയ തീയിൽ വെക്കണമെന്നില്ല, കാരണം ഇതിൻ്റെ ഫില്ലിങ്സ് ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ആ ഔട്ടർ ക്രസ്റ്റ് മാത്രം വെന്താൽ മതി. അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുറേ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്നതാണെങ്കിൽ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഇട്ട് കോരിയാൽ മതി. കുറച്ച് എണ്ണയിലാവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറാകുമ്പം നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ പഞ്ചാബി സമോസ റെഡിയാണ്. ഗ്രീൻ ചട്നിയും സ്വീറ്റ് ചട്നിയും ഒക്കെ കൂടിയിട്ടാണ് ഇത് കഴിക്കാറ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.